ഇപ്പോൾ കൂടെ കൂടെ ഇരിക്കോ. ശത്രു പാളയം വിട്ടുപോകും. കൂടെ കുടയണം, കൂടെ കുടയണം, കൂടെ കുടയണം, കൂടെ കുടയണം, കൂടെ കുടയട്ടെ, കൂടെ കുടയട്ടെ, കൂടെ കുടയട്ടെ. എങ്കിൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു. ആ മൺപാത്രം ഒന്ന് ഉടയട്ടെ, മൺപാത്രം ഒന്ന് ഉടയട്ടെ. എങ്കിൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. മൺകുടം ഉടങ്ങുന്ന ആരാധിച്ച്, മൺകുടം ഉടങ്ങുന്ന ആരാധിച്ച്, മൺകുടം ഒന്ന് ഉടങ്ങുന്ന ആരാധിച്ച്. ദൈവമഹത്വത്തെ നമ്മുടെ മേൽ പകരേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുക. വലിയ കണ്ണുകളും അടച്ച് നീ എന്റെ സംഗീതം. സങ്കേതവും നീയത്തെ കോട്ടയും നീയത്തെ പ്രാണനാഥൻ അങ്ങനെ ആരാധിക്കും ഞാൻ പൂർവ്വകൂടെ കരുണ തീർന്നു പോയിട്ടില്ല. കൈ ഉയർത്തി ഒന്നിച്ചൊരു ആമീൻ എന്ന് ഉറക്കെ പറഞ്ഞാട്ടെ.
ഓ ഇത്രയും പേര് ആമീൻ പറഞ്ഞാൽ ഈ ദേശം നടുവിലും ഒന്നിച്ചു ആമീൻ പറഞ്ഞാട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കരുണ 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 നിന്റെ ചില കുടുംബങ്ങളിൽ കരുണ ഉണ്ടാകാൻ പോകുക, ചില വ്യക്തികളിൽ കരുണ ഉണ്ടാകാൻ പോകുക, കരുണ തോന്നാൻ പോകുകയാണ്, നിന്നോട് കരുണ തോന്നാൻ പോകുകയാണ്. ജോസഫിനോട് കരുണ തോന്നിയതുപോലെ കർത്താവ് നിന്നോട് കരുണ തോന്നാൻ പോകുകയാണ്. എസ്തറിനോട് കരുണ തോന്നിയതുപോലെ നിന്നോട് കരുണ തോന്നാൻ പോകുകയാണ്. മറിയക്ക് കൃപ ലഭിച്ചതുപോലെ നിന്നോട് കരുണ തോന്നാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ രണ്ട് കൈയും അടിച്ച് ചേർന്ന് പാടി ആത്മനിറവി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് വന്ന് ഒത്തിരി പഴയ ഭക്തന്മാർ പാടി ആരാധിച്ച പാട്ടാണ് ഈ പാട്ടിൽ ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവരുടെ ചേർന്ന് ഒന്നിച്ച് ശബ്ദം ഉയർത്തി പാടി ദൈവത്തെ ആരാധിക്കാം. സന്തോഷത്തോടെ കൈയ്യും അടിച്ച് ചേർന്ന് പാടി ആത്മാവിൽ Let's go.
나타나라 상편이야로 웃어봐라 ഹരോം ശക്തമീർത്തിയുടെ ഹല്ലേലൂയ. നമ്മള് ബ്രിട്ടീഷുകാരെ ചീത്ത വിളിക്കുന്നവരാണ്, നമ്മൾ വിളിക്കുന്നില്ല. ബ്രിട്ടീഷുകാരിവിടെ വന്നതുകൊണ്ടാണ് സ്കൂളുകൾ തുടങ്ങി. പണ്ട് പള്ളിക്കൂടം എന്നാണ് പറയുന്നത്. പള്ളിയുണ്ട്, കൂടം, പള്ളിക്കൂടം ചേർന്ന്, പള്ളിയോട് ചേർന്ന് സ്കൂളുണ്ടായിരുന്നു. അക്ഷരം പഠിപ്പിച്ചു, വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു, ക്ഷമ പഠിപ്പിച്ചു, കൃപ പഠിപ്പിച്ചു, സുവിശേഷം ഉറപ്പുകൊടുത്തു. സത്യത്തിൽ അക്ഷരം പഠിച്ചതും ജ്ഞാനം കിട്ടിയതൊക്കെയും അവരുടെ വരവോടുകൂടിയാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയുടെ പട്ടണത്തിൽ അത്ര വിശാലമായിട്ട് സുവിശേഷം എത്താൻ കഴിഞ്ഞില്ല. അവിടെ പ്രവർത്തനങ്ങൾ അവിടെ കുറവായിരുന്നു, സ്കൂളുകളൊക്കെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും. സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി ഒരു കുട്ടിയെ ബലി നടത്തി. കേരളത്തിൽ ഇതൊക്കെ നടക്കാത്തത് കാരണം ഇവിടെ സാക്ഷര കേരളമായതുകൊണ്ടാണ്. നോർത്ത് ഇന്ത്യയൊക്കെ രാക്ഷസ കേരളമായി, രാക്ഷസ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ സുവിശേഷം സ്വാധീനം ഭയങ്കരമായി. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സതി എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ ചീതിയിൽ ആരുടെ ചാടണം? ഭാര്യയുടെ ചാടണം. അങ്ങനെ ഭയാനകമായ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. മിഷണറിമാർ വന്ന് ജനത്തെ പഠിപ്പിച്ചു. ആ പഠനമാണ് വലിയ മാറ്റത്തിന് കാരണമായി മാറി. ഡോക്ടർ പപ്പു ആയത് മിഷണറിമാർ തുടങ്ങിയ സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ടാണ്. ഞാൻ പറയാൻ വന്ന കാരണം സുവിശേഷത്തിന്റെ ശക്തി സ്വാധീനം കേരളക്കരെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായി ഞാൻ പറയുന്നില്ല, കൊട്ടാരങ്ങളിൽ പോലും സ്വാധീനമുണ്ടാകത്തക്ക വണ്ണം. പണ്ട് കൊട്ടാരമായിരുന്നു, പണ്ട് രാജഭരണമായിരുന്നു, അതിനകത്തു വരെയും ഭരണം നടന്ന ഒരു കാലഘട്ടത്തിൽ സുവിശേഷം കൊട്ടാരങ്ങൾക്കകത്തെത്തി. പന്തളം കൊട്ടാരങ്ങൾക്കകത്തൊക്കെയും പലയിടത്തും സുവിശേഷം സ്വാധീനമുണ്ടാകും. പബ്ലിക്കിൽ പറയുകയാണെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ രഹസ്യമായി ബൈബിൾ വായിക്കുന്ന എനിക്കറിയാം. അത്രയ്ക്കും ശക്തി സ്വാധീനമുണ്ടാക്കി സുവിശേഷം. സുവിശേഷം വന്നതുകൊണ്ടാണ് ഈ സ്ഥിതിയിൽ എത്തിയത് ഉറപ്പുള്ളവരെന്ന് കൈയുയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. യേശു മാറ്റമുണ്ടാക്കി, നമ്മുടെ വീടിനകത്ത് മാറ്റമുണ്ടാക്കി, സഭകളിൽ മാറ്റമുണ്ടാക്കി, വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വരുത്തി. യേശു മാറ്റം വരുത്തുന്നവനാണ്. വിശ്വസിച്ചോ, നിനക്കൊരു മാറ്റം കർത്താവ് തരാൻ വേണ്ടി പോവുകയാണ്. അതാണ് അടുത്ത പാട്ടിൽ പാടുന്നത്, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിപ്പാൻ, എന്നിൽ എന്തു കണ്ടു നീ യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല നീ, കൃപയാ കൃപയാ. ആ പാട്ടൊക്കെ പാടുമ്പോ അറിയാതെ കണ്ണ് നനഞ്ഞു പോകണം. കണ്ണ് നനഞ്ഞിരുന്ന ദൈവസന്നിധി നന്ദി പറയണം. ചേർന്ന് പാടി ആത്മാവ് ദൈവത്തെ സ്തുതിക്കുക. Thank you.
സന്തോഷത്തോടെ കൈവച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി ആർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആർത്തു സ്തുതിക്കണം. സഹോദരിമാര് മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സഹോദരന്മാര് മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരുത്തും ബലം ഇവർക്കാണ്, പക്ഷെ ശബ്ദം നിങ്ങളെയായിരുന്നു. ഒന്നിച്ച് രണ്ട് കുട്ടികൾ ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം ഇന്ന് പകൽ ആത്മാവിൽ ആർപ്പിട്ടാൽ ഉറപ്പു തരാ, നിന്നെ കുലുക്കുന്നതല്ല പ്രശ്നങ്ങൾ, വീടുകളായി കർത്താവ് കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോബ് ഇപ്പോൾ ശബ്ദം ഉയർത്തി തുടർന്നുള്ള ശുശ്രൂഷ വലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപ അടിയങ്ങളുടെ മേച്ചതിനായ സ്തോത്രം. നല്ലൊരു പകൽക്കാലം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്കൊന്നിച്ച ഒത്തൊരുമയോടെ കർത്താവ് ഈ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടന്നു വന്ന ജീവിതമെല്ലാം കർത്താവ് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും ചൊരിയണമേ. പലവിധമായ ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കർത്താവെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലെ ദൈവം അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസന്മാരിൽ കൂടെ കർത്താവെ ഹിതമായ ഞങ്ങൾക്ക് ലഭിക്കാൻ ദൈവത്തിന് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവജനങ്ങളെ എല്ലാവരും കർത്താവെ സന്തോഷത്തോടും സമാധാനത്തോടും ഹല്ലേലൂയ എല്ലാം കടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ തിരുമേശയുണ്ടല്ലോ കർത്താവെ, അതിൽ നിന്ന് സന്തോഷത്തോടെ പാനം ചെയ്ത് ഭക്ഷിച്ചു പോകുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ആരും വെറുതെ മടങ്ങിപ്പോവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളും കർത്താവെ ദൈവത്തിന് കൃപയുള്ളവരായി കർത്താവിലെ അനുഗ്രഹപ്പെട്ടവരായി വളർന്നു വന്ന കർത്താവെ പുതുതലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ദേശത്തിന് അനുഗ്രഹമായി ഈ സഭ വളരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സഭയുടെ വിശാലതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് ദൈവത്തെ സന്നിധിയിൽ ആരാധിപ്പാൻ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണം. ദൈവനാമ മഹത്വത്തിനായ തീരണം പ്രാർത്ഥന വേണ്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈകൊടുത്തുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെയാണ്, മരിച്ചവൻ പുറത്തു വന്നു എന്ന് പറഞ്ഞാട്ട്. അതിങ്ങനെ പറഞ്ഞാൽ പെട്ടെന്നില്ല, കുറച്ചുകൂടെ ശക്തിയോട് പറഞ്ഞു മരിച്ചവൻ. ഞാൻ പതുക്കെ പറഞ്ഞു, നിങ്ങൾ ഉറക്കെ പറഞ്ഞു മരിച്ചവൻ പുറത്തു വന്നു. എന്നിട്ട് അടുത്ത വാക്യം അറിയാമെന്ന് പറഞ്ഞു, മരിച്ചവൻ പുറത്തു വന്നു. നോക്കാതെ പറയാം, അവന്റെ കൈയും കാലും കെട്ടിയിരുന്നു. അവന്റെ കെട്ടഴിക്ക് അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. ശ്രദ്ധിച്ചിരിക്കണം, അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ പുറത്തു വന്നു. പക്ഷെ ഇപ്പോഴും എന്തുണ്ട്? അത് പൊട്ടണം, അത് പൊട്ടണം. യേശു ജീവൻ തന്ന് വെളി കൊണ്ടുവന്നു, പക്ഷെ നീ കെട്ടിയ ചില കെട്ടുകളുണ്ടല്ലോ, അതെന്ത് ചെയ്യണം? അഴിക്കണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിച്ചതും തിന്മ സംസാരിച്ചതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കെട്ട് നീ തന്നെ അഴിച്ചോളും. ഈ സഭയോട് ഞാൻ പറയാ, മാനുഷികമായി ആരെങ്കിലും കെട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഴിക്കാൻ പറ്റത്തില്ല, നീ തന്നെ അഴിച്ചോളും. മരിച്ചു ചീഞ്ഞുപോയൊരു മൃതശരീരത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഈ ചെറിയ കയറും പൊട്ടിക്കാനും യേശു കഴിയത്തില്ലേ? കഴിയും. പക്ഷെ നീ കെട്ടിയത് നീ തന്നെ അഴിച്ചോണോ? ചേർത്തലാമ്യം പറഞ്ഞാട്ട്. അതുകൊണ്ട് കെട്ടാൻ വന്നവരല്ല നമ്മൾ, എന്തിനു വന്നതാണ്? അഴിക്കാൻ വന്നതാണ്. ഓർക്കെ എന്ന് പറഞ്ഞാട്ട്, ഞങ്ങൾ അഴിക്കാൻ വന്നതാണ്. ദേശത്തിന്റെ കെട്ടഴിക്കാൻ നമ്മൾ വന്നതാണ്, മദ്യപാനത്തിന്റെ കെട്ടഴിക്കാൻ വന്നതാണ്. അവൻ ഒരുപാട് ബന്ധനങ്ങൾ മാവികാരങ്ങളും ശുദ്ധരങ്ങളും ഒക്കെ ചെയ്ത കെട്ടുകൾ അഴിക്കാൻ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ കെട്ടാൻ വന്നവരല്ല, ഞങ്ങൾ അഴിക്കാൻ വന്നവരാ. ആർത്തുള്ള ചെലാമ്യം പറഞ്ഞാട്ട്.
എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുകൂടെ പാടി ചേർന്ന് പാടി ആത്മാവിൽ നമുക്ക് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കൊടുങ്കാറ്റടിച്ചാലേ ഉയരും, വൻ സാഗരത്തിൽ അലകൾ. വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എനിക്ക്. ആ പാട്ട് ചേർന്ന് പാടി ദൈവത്തിൽ സ്തുതിക്കാം. Thank you.
കൈ അടിക്കുന്നത് നന്നായി കൈയടിച്ച് സ്തുതിക്കുന്നത് ശബ്ദം ഉയർത്തി സ്തുതിച്ച് കൂടെ നിൽക്കുന്ന സ്നേഹമാണ്. അപ്പം തിന്നപ്പോൾ ഒത്തിരി ആളുണ്ടായിരുന്നു അല്ലേ? ഒത്തിരി ആളുണ്ടായിരുന്നു അപ്പം തിന്നപ്പോൾ. രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും ഒത്തിരി ആളുണ്ടായിരുന്നു. പക്ഷെ ഗതസമതി പറ്റിക്ക എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഗതസമനിൽ നീ തനിച്ച, നീ തനിച്ച. ഓരോ ഭക്തന്റെ ജീവിതത്തിലും ഗതസമനമുണ്ട്, ഗതസമനമുണ്ട്. പരിശുദ്ധമാ ശക്തമായി പറയുന്നു, ഗതസമന കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കെട്ടിയിട്ടില്ല. അർദ്ധരക്തമായ ശരീരത്തിൽ ചാട്ടമാറു കൊണ്ട് തന്നെ അടിക്കും. നീ മിണ്ടരുത് കേട്ടോ, നീ മിണ്ടരുത്. നിനക്ക് വേണ്ടി ദൈവം ഉത്തരം തരാൻ പോകുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്ദകളും ആക്ഷേപങ്ങളും നീ സഹിക്കേണ്ടി വരും. ശരി, മിണ്ടരുത്. അവരെണ്ണുന്നുണ്ട് കേട്ടോ, ഓരോ അടി എണ്ണുന്നുണ്ട്. റോമൻ പടയാളികൾ ഒരാളെ അടിക്കുന്നെങ്കിൽ 40 അടി അടിക്കാം, പക്ഷെ 40 കഴിഞ്ഞാൽ തിരിച്ച് ചാട്ടമാറുകൊണ്ട് അടിച്ചവനെ അടിക്കാം. പക്ഷെ എണ്ണുന്നുണ്ടവർ 1, 2, 3 39 അടി യേശു അടിച്ചു. തീർന്നില്ല. അതേ ഒരുത്തൻ വന്നു, അവന്റെ കയ്യിൽ ഒരു തുണി ഉണ്ട്, ഒരു തുണി, തുണി. ആ തുണി അവന്റെ മുഖത്ത് കെട്ടി, കണ്ണ് കെട്ടി. ഒറ്റയടി യേശുവിന്റെ ചെക്കട്ടടിച്ചു. യേശുവിനോട് ഇറങ്ങിയിട്ട് അടിയേറ്റ ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനത്തിനും വഴക്കുണ്ടായി, ഉണ്ടാക്കാൻ പോയി അടി കിട്ടിയ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് അടി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇരിക്കുന്നവരെ അടിച്ചു പലരും വാക്കുകൊണ്ടല്ലേ. ഏ, ഒരു പടയാളി മുന്നോട്ട് വരുന്നു, അവൻ തൊണ്ടയിൽ നിന്ന് കഫം പുറത്തേക്ക് എടുക്കുക, കാർക്കിച്ച് അവന്റെ മുഖത്ത് തുപ്പി. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ നീ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കയ്യടിയില്ല, സ്തോത്രമില്ലാതെ നീ ഒതുങ്ങരുത്. പിശാചിന്റെ തന്ത്രത്തെ നീ തിരിച്ചറിഞ്ഞോ. വലിച്ചെഴച്ച് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആ മനുഷ്യൻ ഇതാ ഏത്, കുറച്ച് മുമ്പേ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് പോയില്ലേ? അതെ, അവനാ ഇത്. അയ്യോ, അവനെ ആണോ ഇത്? ശരീരം മുഴുവനും മാംസമാ ഭാഗങ്ങൾ അടർന്നു വീണു. തീർന്നില്ല. ഒരു ഗോൽഗൊത്ത ഉണ്ട്, ഒരു ഗതസമനി ഉണ്ടെങ്കിൽ, ഒരു ഗമതയുണ്ടെങ്കിൽ ഒരു ഗോൽഗൊത്ത ഉണ്ട്. പ്രിയമുള്ളവര്, കണ്ണടച്ച് ആ കൈ ഉയർത്തിപ്പിടിച്ചേ. 3 ദിവസം നീ സഭിക്കേ, 3 ദിവസം നീ സഭിക്കേ. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ കല്ലറുടെ വാതിൽക്കലെ കല്ല് മാറിയിരിക്കും. ഇന്ന് ആരോടോ കഥ പറയാ, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച കല്ലുകൾ ഈ ഉയർപ്പിന്റെ പകൽ ദൈവം ഉരുക്കി മാറ്റുകയാണ്. അത് ചിലർക്കുള്ള വിടുതല. എങ്ങനെ കാര്യം നടക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ഭാരപ്പെട്ട് 3 ദിവസമായി വേദനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ല് ഉരുക്കി മാറ്റുന്ന ഒരുവൻ ഇതിന്റെ നടുവിലുണ്ട്. നടക്കാൻ പോകുക. ഒന്നുകൂടെ പറയാ, നിന്നോട് പറഞ്ഞ പ്രവചനം നടക്കാൻ പോകുക. ചർച്ചിനോട് പറഞ്ഞ പ്രവചനം നടക്കാൻ പോകുക. ആയിരങ്ങൾ പതിനായിരങ്ങൾ വിടിവിക്കപ്പെടുന്ന വലിയ പ്രവൃത്തി നാട്ടിലുണ്ടാകാൻ പോകുക. പാതാള ശക്തികൾ വരച്ചു തുടങ്ങി. ഇതൊരു സാധാരണ കൂട്ടായ്മയല്ല, ഇത് നിലകൊടുത്ത ഒരു കൂട്ടായ്മയാണ്, ഇത് യാഗം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ഉരുക്കി വെച്ച കല്ലുകൾ ഇന്ന് പകൽ ഞങ്ങൾ കല്ലുമാറ്റുകയാണ്. ഒരു സഹോദരൻ ഇന്ന് പകലിന് നടുവിലുണ്ട്. അവന്റെ പേര് സുനിൽ എന്നാണ്. സുനിൽ, സുനിൽ. അവന്റെ പേര് സുനിൽ എന്നാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നപ്പോൾ ഒത്തിരി വേദന സഹിച്ചു ചെറുപ്പക്കാരൻ, ഒത്തിരി തകർന്നൊരു ചെറുപ്പക്കാരൻ.
ആരാധനയ്ക്ക് വരാൻ ഇഷ്ടമുണ്ട്, പക്ഷെ പിശാച് വിടാതെ കെട്ടിയതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് വിടുതൽ പ്രാപിച്ച് ഇന്ന് പകലും നമ്മുടെ ഒപ്പമുള്ളതുകൊണ്ട് കൈവച്ചു ഹാലലൂയ പറഞ്ഞാട്ടെ. അനേകർ വിടിവിക്കപ്പെടുന്ന ദിവസങ്ങൾ അത് ചൂണ്ടിരിക്കുക. ആ രണ്ട് കൈകളും വെച്ച് പിടിച്ചുകൊണ്ട് ചൂടേറിയ മരുഭൂമി വീണ് പോകാതെ തങ്ങി നടത്തുന്ന ഒരു കത്താണ് നിന്നോട്. കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരവല്ലുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമിയാകം കൈക്കൊള്ളുമാറാകട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. നിന്റെ ഹോമത്തിന്റെ അപേക്ഷയൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അടുത്ത വാക്യം കൂടെ ചേർന്ന് വായിച്ചിട്ട് നമ്മുടെ കൈ ഉയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുണ്ട്. വീണ്ടെടുപ്പുകാരനാകുക, ശബ്ദ ഉയർത്തി ദൈവത്തെ ആരാധിച്ചിട്ട് അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്തുണ്ട്. അവന്റെ മഹിമാധിക്യത്തിന് ചക്കവണ്ണം സ്തോത്രം ചെയ്തുണ്ട്. തകർത്തിടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ പിന്നെയും ഞാൻ കേട്ടത്, ഐനികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ശബ്ദം ഉയർത്തി നന്ദിയോട് ഹാലലൂയ പറഞ്ഞാട്ടെ. ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വയടച്ചു നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കാം. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വയ്ക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലുള്ള കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ ദുഃഖങ്ങളെ അഴിക്കുന്ന കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി സങ്കടങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ജയമുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തങ്ക കിരീടത്തെ ഞങ്ങളുടെ തലയിൽ വയ്ക്കുവാൻ ദിവസങ്ങൾ അടുത്തും ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. ചൂളയുടെ തീ അധികം വർദ്ധിപ്പിക്കട്ടെ, ആ തീക്കകത്ത് ഇടുവാൻ തക്കവണ്ണം പ്രമാണങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷെ തീക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. പകൽ ഞങ്ങളോട് സംസാരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൂട്ടി വരുത്തിയ എല്ലാ ദൈവജനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ആരാധനയ്ക്ക് വേണ്ടി വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വന്ന നിമിഷം മുതൽ
ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കുന്നവർ മാത്രം കൈവച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ദൂത് പറഞ്ഞ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്ന അഭിഷേകത്തിന് സമയം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ അത് വെന്തു പോകുന്നില്ല. ഒരാമിൻ ഉറക്കെ പറഞ്ഞാട്ടെ. കത്തിക്കത്തക്ക പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, പക്ഷെ വെന്തു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. മോശ ആ കാഴ്ച കാണേണ്ടതിന്, അങ്ങനെ എഴുതിയിരിക്കുന്ന മോശ ആ കാഴ്ച കാണേണ്ടതിന്, നടുവിനും വേദന ഉണ്ടെങ്കിലും തുള്ളിച്ചാടി നീ ആരാധിച്ചില്ലേ? കാലിന് വേദന ഉണ്ടായിട്ടും നീ തുള്ളിച്ചാടി ആരാധിച്ചില്ലേ? അവൻ തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടും നീ ശബ്ദം ഉയർത്തി ആരാധിച്ചില്ലേ? കത്തുന്ന പ്രശ്നം നിനക്കുണ്ട്, പക്ഷെ വെന്തു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആരോടെ പരിശുദ്ധം പറയുക, വെന്തു പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ കൊണ്ടു നടക്കുന്ന നൂറ് 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 വിഷയങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിഹാരം ദൈവം ഈ മാസം തരാൻ പോവുക. അത് വിശ്വസിക്കുന്ന മാത്രം ആമേൻ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സെബാസ്റ്റ്യൻ ജോസഫ് അവർ സൗത്ത് ആഫ്രിക്കയിൽ കർത്താവിന്റെ ബലമുള്ള ബന്ധത്തിലായിരിക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ ഫ്രൈഡേ അഭിഷേകത്തിലൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചർച്ചിനെ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ, ഞങ്ങൾ ഒന്നിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്, പീറ്റർ ചാരുമായിട്ട് പഠിച്ചതാണ്. ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. വെള്ളിയാഴ്ച മീറ്റിങ്ങിന് വന്നവർ ഒന്ന് കൈവരുത്തുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞാൻ ആരോ ലൈവ് വിട്ട് ഞാൻ കണ്ടു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുറന്ന് കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനം പ്രസംഗിക്കേണ്ടതിന് അഭിഷേകത്തിനെ കൈ അടിച്ച് നമ്മുടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. I greet all of you in the wonderful name of our Lord Jesus Christ. Amen. Amma inda pagal ellavarkkum kathavinte naamathil njan ende snehavandanam arikkiyanu. Amen. Oh. Amen. Nammude karangal uyarthi kathavinu ennu stotram cheyidattu. Hallelujah. The other day I have been here. Oru divasam kooda idinu munpu oru divasam njan ivide undayirunnu. God has given me another chance to come and worship together with you. Enna inda pagal ningal orumichu kadannu vanna aaradhippan deivam thanna oru avasarathina njan deivathinu stotram cheyyunnu. So much thrilled and excited to worship with you. ഞാൻ വളരെ സന്തോഷവാനാണ്. Because if I talk very sincerely, this is after long time I have enjoyed the real the worship in Holy Spirit. ആമേൻ. ഞാൻ ഉള്ള കാര്യം തുറന്ന മനസ്സോടെ പറയുമെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ദൈവത്തെ ആത്മനിർവിൽ ഒന്ന് ആരാധിപ്പാൻ ഇന്ന് പകൽ ദൈവം എനിക്ക് ഒരു അവസരം തന്നത്. ഞാൻ മറ്റൊരു ചർച്ചിലെ മെമ്പർ ആണെങ്കിലും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ചർച്ചിൽ ഇതുപോലുള്ള ഒരു ആരാധനയോ ഇതുപോലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനയോ ആ സഭയിൽ ഇല്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. But I have never come across this first time I'm sitting. But two, three times I have seen dear brother Sam Pastor. ആമേൻ. ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഷായി പാസ്റ്ററെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ തമ്മിൽ രണ്ടു മൂന്ന് പ്രാവശ്യം നേരിട്ട് കാണുമ്പോൾ ദൈവം അവസരം തന്നു. I don't want to waste our time to talk with my testimony. So let us come back. By the way, I will give the testimony maybe some other time. ആമേൻ. എന്റെ കൂടുതൽ അനുഭവസാക്ഷ്യം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ദൈവം അവസരം തരുമെങ്കിൽ അത് പിന്നീട് പറയാം. വേഗത്തിൽ ദൈവത്തിന്റെ ദൂതിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാണ്. ആമേൻ. നീണ്ട ദീർഘ വർഷങ്ങൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. എന്റെ പേര് സെബാസ്റ്റ്യൻ ജോസഫ്. ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ അനവധി കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായി. കുറച്ചു വർഷങ്ങളെന്ന് പറഞ്ഞത് ഏകദേശം 42 വർഷം ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു.
many of the meetings, many time, many meetings, big meetings, municipal meetings, with the DO and the ministers, when we were there, always they used to give me time to talk in every meeting. ആമേൻ. സൗത്ത് ആഫ്രിക്കയിലെ ഒരു അധ്യാപകനായിട്ടായിരുന്നു ഞാൻ ചെന്നത്. എന്നാൽ ചില വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പാളായി. അതിനുശേഷം അവിടുത്തെ മുതിർന്ന വ്യക്തികളുമായിട്ട് ഇടപെടുവാനും അവരുടെ മീറ്റിംഗിൽ എനിക്ക് സംസാരിക്കാനും അവർ എനിക്ക് അവസരങ്ങൾ തരുവാനിടയായി. എനിക്കറിയാം കർത്താവ് വലിയവനാണ്, കർത്താവ് വളരെയധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ തിരിച്ചും അതേപോലെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് പകല് ദൈവം കാണുന്നുണ്ട്. ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന അനുഭവമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഇവിടെ ദൈവദാസൻ സതിയെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത് ചിന്ത കടന്നു വന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചു. നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന നമ്മുടെ രാജ്യം പാരമ്പര്യ ശക്തികളും പാരമ്പര്യമായ അന്ധവിശ്വാസികളും ഉള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാം സതിയെ പറ്റി, നമുക്കറിയാം തന്റെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ആ ചിതയിലേക്ക് ജീവനോടെ തന്റെ ഭാര്യയെ ഇടുന്ന ഒരു സമ്പ്രദായമാണ് സതി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ചിന്തിക്കണം ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയെ തീക്കകത്തിടും, പക്ഷെ ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിനെ ഇടുന്നുണ്ടോ? ആമേ. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് വേഗത്തിൽ പോയി വേറൊരു വിവാഹം കഴിക്കാൻ പോവാ. ആമേൻ. ആ സമ്പ്രദായത്തെ ഓർത്ത് പലരും സ്തുതിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം മഹാകവി ഉള്ളൂർ എന്ന് പറയുന്ന ആ വ്യക്തി, ഉള്ളൂർ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് മൂന്ന് കവികളാണ് പ്രധാന ക്ലാസിക്കൽ പോയറ്റ്സ്, ഉള്ളൂര്, വള്ളത്തോൾ, കുമാരനാശാൻ. ആമേൻ. നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട കവികളാണ് ഉള്ളൂര്, വള്ളത്തോള്, കുമാരനാശാൻ. അത് ഉള്ളൂർ ഇങ്ങനെ പറഞ്ഞു, ഉള്ളൂർ ഞാൻ മലയാളത്തിൽ പറയാം, അത് ശരിയാകുന്നു. ഉള്ളൂര് ഇങ്ങനെ എഴുതി വെച്ചു, ഈ സായിപ്പന്മാർ വന്ന് ഉള്ളൂരിനോട് പറഞ്ഞു, ഈ സമ്പ്രദായം ശരിയല്ല, ഇത് നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുകാര് അത് സമ്മതിച്ചില്ല. അന്നത്തെ ഉന്നതന്മാരായ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ഈ കവിതയായിട്ടാണ്, ഞങ്ങൾ ഈ സമ്പ്രദായം മുറയ്ക്കാതിരിക്കുകയുള്ളൂ. ഈ സ്ത്രീകൾ, അസ്മൽ സ്ത്രീകൾ, നിങ്ങൾക്കിതിലെന്ത് കാര്യം? ഈ സ്ത്രീകൾ അസ്മൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ഞങ്ങൾ തീയിലിട്ട് ചുടുന്നത് ഇത് മതാമേ അല്ല, ഞങ്ങളുടെ സ്ത്രീകളെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മാറി നിൽക്കാമോ വെള്ളക്കാരെ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഉള്ളൂർ തന്നെ എഴുതിയിരിക്കുകയാണ് എന്റെ താഴെ ഇങ്ങനെ അദ്ദേഹം എഴുതി, ഞാൻ ഈ സമ്പ്രദായം അംഗീകരിക്കാം, ഞാൻ നിങ്ങളുടെ ശാസ്ത്രം അംഗീകരിക്കാൻ സകത്തേരി ഉണ്ട്. നാറിയ തീയിലിട്ട് ചുടുന്നവന് തോക്കിനുണ്ടയാൽ ചുടുവാൻ ഞങ്ങൾക്കും ഒരു ശാസ്ത്രം. മനസ്സിലായി കാണുമല്ലോ നമുക്ക്. അതുകൊണ്ട് രണ്ട് ശാസ്ത്രവും ഒരുപോലെ ആചരിച്ചിടാം എന്ന് പറഞ്ഞു. ഉള്ളൂരാണ് താഴെ എഴുതിയിരിക്കുന്നു, കണ്ണില്ല മാമൂൽക്കാരെ കണ്ണുണ്ട് രംഗം. അവരോട് പറഞ്ഞു, നിങ്ങളെ സ്ത്രീകളെ തീയിലിട്ട് ചുട്ടാൽ ചുടുന്നവനെ തോക്കിക്കൊണ്ടയാൽ ചുടുവാൻ ഞങ്ങൾക്കൊരു സായിപ്പന്മാർക്കൊരു ശാസ്ത്രമുണ്ട്. രണ്ട് ശാസ്ത്രവും നമുക്ക് ഒരുപോലെ നടത്താമെന്ന് പറഞ്ഞപ്പോൾ മാമൂൽക്കാർ എങ്ങോട്ട് പോയി എന്ന് കണ്ടില്ല. മോശപ്പെട്ടതായ സമ്പ്രദായങ്ങളും മോശപ്പെട്ടതായ കാര്യങ്ങളെല്ലാം ദൈവം നമ്മളെ വിളിച്ചു. അതാണ് ഇതുപോലുള്ള മോശമായ ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളെല്ലാം ദൈവം അത് നിർത്തൽ ചെയ്യട്ടെ. ഞാൻ വേഗത്തിൽ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്.
verses 8, 9 and 10. ഫിലോമിന്റെ ലേഖനം ഒന്നാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ വായിക്കാം. You know where Philemon is? It is just immediately before Hebrews. ഫിലോമിന്റെ ലേഖനം ഒരു അധ്യായം ഉള്ളൂ, 8, 9, 10. Praise the Lord. Hallelujah. You heard about the story of Philemon. നമുക്കറിയാം ഫിലോമോന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. Philemon means when Paul was working in Colossus, Philemon's house, he went there, he has started a church service at Philemon's house. ആമേ. ഫിലോമോന്റെ ചരിത്രം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസിയിൽ ആയിരിക്കുമ്പോൾ ഫിലോമോന്റെ വീട്ടിൽ പൗലോസ് കടന്നു ചെന്ന് അവിടെ ഒരു ആരാധന തുടങ്ങുവാനിടയായി. Philemon was an educated and also was a dignified person on those days. അന്നത്തെ കാലത്ത് സമൂഹത്തിന് നടുവിൽ നല്ല സാക്ഷിയുള്ളവനും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ടവനും അതുമാത്രമല്ല സമൂഹത്തിൽ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയുമായിരുന്നു ഫിലോമോൻ. അവിടെ ബൈബിൾ സ്കോളേഴ്സ് പലരെയും പറ്റിയും വളരെ നല്ല കാര്യങ്ങൾ ഫിലോമിനെ പറ്റി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഓ, ഫിലോമോന്റെ സിസ്റ്ററിന്റെ വൈഫായിരുന്നു അപ്പിയ എന്ന് പറയുന്നു. Was running that church and Paul was he was ministering that church. നമുക്കറിയാം ആ സഭ പൗലോസ് സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഫിലോമോൻ മുൻസ്ഥാനം കൊടുക്കുവാനിടയായി. And there was a boy who was working, young man who was working, his name was Onesimus. He was a slave of that church. ആ സമയത്ത് ഒരു അടിമയായിട്ട് കന്ന ഒരു യൗവനക്കാരനായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഒനേസിമോസ്. അടിമ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന ആഫ്രിക്കക്കാരുണ്ട്. അങ്ങനെ ഒനേസിമോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു അടിമയായിരുന്നു. The one Simon who was helping Jesus Christ to carry the cross, he was also an African. Adu mathramalla namakkariya kartavu krushumayittu pogumbol kurernakarana Shimon Yesuvinte krush thaangi aa Shimonum poduvayittu parayunnathu African vamshathil petta vyaktiyayirunnu. So throughout the world Africans were not taken very seriously, even Indians we see them in a different angle. ആമേൻ. ആഫ്രിക്കക്കാരെ പറ്റി പൊതുവെ പഠിക്കുമ്പോൾ അവരെ തടയപ്പെട്ട വ്യക്തികളല്ല മറ്റു പല രംഗങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. But let me tell you, Africa is a very, very important place according to the God's direction and God's own point of view. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ആഫ്രിക്ക എന്ന് പറയുന്നത് ദൈവത്തിന്റെ നോട്ടത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമായിരുന്നു. മറ്റുള്ളവർ കാണുന്നതിന് മുമ്പേ വിചാരിക്കുന്നതിന് മുമ്പേ സർവശക്തനായ ദൈവം ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ സ്നേഹിക്കുവാനിടയായി. ഞാനും ആഫ്രിക്കയെ അനവധിയായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ആമേൻ. എന്നാൽ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ക്ഷാമം കടന്നു വന്നപ്പോൾ അബ്രഹാം എങ്ങോട്ടാണ് പോയത്? എവിടോട്ടാണ് അബ്രഹാം പോയത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്റെ ആൻസർ? He has gone to Mizraim, Africa. ആമേൻ. മിസ്രൈം ആഫ്രിക്കയിലേക്കാണ് അബ്രഹാം പോയത്.
trouble of the same famine occurred at the time of Isaac. Where did that famine go? ആമേൻ. എന്നാൽ അബ്രഹാമിന്റെ കാലത്ത് അതേ ശാമ തന്റെ മകനായ ഇസഹാക്കിന്റെ കാലത്ത് വന്നപ്പോൾ ഇസഹാക്ക് എങ്ങോട്ടാണ് പോയത്? എവിടെയാണ് ഇസഹാക്ക് പോയത്? ആമേൻ. തന്റെ ജീവിതം സൂക്ഷിക്കാൻ വേണ്ടി, ജീവിതം പോറ്റാൻ വേണ്ടി അദ്ദേഹവും ആഫ്രിക്കയിലേക്ക് നീങ്ങുവാനിടയായി. That means the tribal heads, Reuben, Simeon, Levi, Yehuda, Issachar, Dad, Asher, Naphtali, Joseph, Benjamin, these 12 people, at that time, when the famine struck the land, where did they get the food from? ആമേ. നമ്മളിന്ന് പകൽ മനസ്സിലാക്കണം, നമ്മുടെ ഗോത്രപിതാക്കന്മാരായ രൂബേൻ, ശിമയോൻ, നഫ്താലി, അങ്ങനെ 12, യോസേഫ്, ബെന്യാ, അങ്ങനെ ഗോത്രപിതാക്കന്മാർ ലീഡേഴ്സും അവരുടെ ജീവിതത്തിൽ ക്ഷാമം വന്നപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ആഹാരം കിട്ടിയത്? അത് എവിടെ നിന്നാണ് കിട്ടിയത്? മിസ്രയും ആഫ്രിക്കയോട് ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നാണ്. The Herod has made the decree that all the children below 2 years old should be killed and mercilessly brutal. And where did Jesus go? ആമേ. അതുമാത്രമല്ല, കർത്താവിന്റെ കാലഘട്ടത്തിൽ ഹേരോദ് കൽപ്പന പുറപ്പെട്ടുവിട്ടു, ജനിക്കുന്ന 2 വയസ്സ് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നു കളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ യോസേഫും മറിയയും യേശു കുഞ്ഞുമായിട്ട് എങ്ങോട്ടാണ് പോയത്? എങ്ങോട്ടാണ് അവർ പോയത്? യേശു കർത്താവ് 7 വയസ്സുവരെ ആകുന്നത് വരെ യോസേഫും മറിയയും യേശു കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിൽ കടന്നുപോയി അവിടെ ക്ഷേമമായിട്ട് താമസിക്കുവാനിടയായി. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ആഫ്രിക്കയുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായോ? It is the plan of God. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. And let me ask you, Joseph and the family, they went to Misri, Egypt, and they were in a foreign land. There was nobody to help them, nobody to assist them, and he had nothing. It was totally a foreign land. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, യോസേഫും കുടുംബവും അവർ ഇതുവരെ അറിയാത്ത അന്യദേശത്ത് മിസ്രയീമിൽ കടന്നുപോയപ്പോൾ ആരാണ് അവരെ സഹായിച്ചത്? എങ്ങനെയാണ് അവർ ജീവിച്ചത്? കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് അവർ കടന്നുപോയത്. നമുക്കറിയാം, യോസേഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു. എങ്ങനെയായിരുന്നു യോസേഫ് അവിടെ പോയി കാര്യങ്ങൾ നിർവഹിച്ചത്? എങ്ങനെയായിരുന്നു പണികൾ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ചോദിക്കുകയാണ്. അവരെങ്ങനെയാണ് ജീവിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ ബൈബിൾ പ്രകാരം ടെസ്റ്റ് ചെയ്യുകയല്ല, കോമൺ ആയിട്ട് ചോദ്യം ചോദിക്കുക. ആമേൻ. ബൈബിൾ അറിയാവുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, യൂത്ത് ലീഡേഴ്സ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ. വചനത്തിന്റെ ആഴങ്ങൾ അറിയാവുന്ന ദൈവജനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരെങ്ങനെയാണ് ജീവിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആമേ. നമുക്കറിയാം, വിദ്വാൻമാര് യേശുവിനെ കാണാൻ വന്നപ്പോൾ അവർ എന്തൊക്കെയാ കൊണ്ടുവന്നത്? മൂര്, കുന്തിരുക്കം, പൊന്ന്, ഇത് മൂന്നും കൂടെ ആണ് കൊണ്ടുവന്നത്. You know that gold was very precious on those days, and even today gold is very precious. നമുക്കറിയാം, അന്നും ഇന്നും പൊന്നെന്ന് പറയുന്നത് അത്രയ്ക്ക് വിലയേറിയതാണ്. And the wise men gave them the gold. Solid gold is with Joseph. Joseph sold that solid gold and made a
ആമേൻ. ഞാൻ ചിന്തിക്കുകയായിരുന്നു അവര് യേശുക്കുഞ്ഞിനെ കൊണ്ടുവന്ന് പൊന്ന് കാഴ്ചവെച്ചപ്പോൾ അതുകൊണ്ട് നല്ലൊരു വർഷോപ്പ് ഉണ്ടാക്കി അവർ നല്ല രീതിയിൽ അവിടെ ജീവിക്കുവാൻ കഴിഞ്ഞതാണ്. നല്ല വിലയ്ക്ക് അത് വിറ്റിട്ട് നല്ല രീതിയിൽ വർഷോപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു കാണും. ഇന്ന് പകൽക്കാൻ എന്നെ കാര്യം പറയട്ടെ, അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ യോസേഫിന് വേണ്ടിയുള്ളത് ദൈവം കരുതിയതുപോലെ നമുക്ക് വേണ്ടിയുള്ളതും ദൈവം കരുതുന്ന ദൈവമാണ്. യോസേഫോ മറിയോ ഒരിക്കലും ചിന്തിച്ചില്ല ഞങ്ങൾ നിങ്ങളെ ഈജിപ്തിൽ പോകുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു. ആ ഈജിപ്തിൽ ചെന്നപ്പോൾ അവരുടെ കുടുംബത്തെ ദൈവം അത്ഭുതകരമായി നടത്തുവാനിടയായി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ കാര്യം എങ്ങനെ നടക്കും, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഞാനൊന്ന് കരകയറുമെന്ന് പലപ്പോഴും ചിന്തിച്ച് വിഷമിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, കഴിഞ്ഞ നാളിൽ അനവധി സമയങ്ങൾ അങ്ങനെ വിഷമിച്ച അനുഭവങ്ങളിൽ നീ പോലും അറിയാത്ത ചില ദൈവ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തിയില്ലേ? But in foreign land, I tell you, you cannot stay even a day without your proper legal documents. You will be caught by police and you will be put in. ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ ഏത് രാജ്യത്ത് നമ്മളായിരുന്നാലും ആ രാജ്യത്തിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അവർ അന്നേരം തന്നെ നമ്മളെ പിടിച്ച് ജയിലിലടയ്ക്കുവാനിടയാകും. ദീർഘ 42 വർഷം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അതേപോലുള്ള അനവധി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങള് എപ്പോഴും nothing positive I can be tempted. I just go inside another room. Yes. Then I go to another room. I put off the light and I put both my hands in my coat pocket and walk literally up and down. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ, ദീർഘ 42 വർഷം ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ ഇവിടെ കോട്ടും ടൈയും കെട്ടിക്കൊണ്ട് നടക്കുന്നത് എമിഗ്രേഷൻ ഓഫീസിലും അവിടുത്തെ ഓഫീസുകളിലും പോയി ഞാൻ വെറുങ്കയോടെ പലപ്പോഴും പല ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടാതെ തിരിച്ചു വരുമ്പോൾ എന്റെ ഭാര്യയും മക്കളും എന്നിൽ നിന്ന് ഒരു നല്ല വർത്തമാനം കേൾക്കുവാൻ വീട്ടിൽ കാത്തിരിക്കുമായിരിക്കാം. പക്ഷെ ഞാൻ വീട്ടിൽ വന്നതിനു ശേഷം ഒരു കാര്യവും പറയാതെ എന്റെ റൂമിനകത്ത് കയറി ലൈറ്റ് അടച്ച് മുട്ടുമടക്കി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവമുഖത്തോക്ക് നോക്കി കരയുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരോടും വിദേശികളോട് ഈ കാര്യം ചോദിച്ചാൽ ഇതേപോലുള്ള അനവധി അനുഭവങ്ങൾ അവർക്ക് പറയാൻ കഴിയും. എന്നാൽ എന്റെ കുടുംബത്തിന്റെ അകത്ത് സർവശക്തനായ ദൈവം അത്ഭുതത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനിടയായി. ആമേൻ. 42 വർഷം ഞങ്ങൾ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചു. ഇപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾ ആഫ്രിക്കയിലാണ്. And one is working and another one is studying.
ഒരു ഒരു മകൻ അവിടെ ജോലി ചെയ്യുന്നു, മറ്റേ മകൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തരും. ആമേൻ. ഞാൻ ഈ കാര്യങ്ങൾ ഓർത്തെന്നറിയാമോ? ആഫ്രിക്കക്കാരനായ ഒനേസിമിനെ പറ്റിയാ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലോ നല്ല സാമ്പത്തിക ഉയർച്ചയുള്ള ഒരു മനുഷ്യനായിരുന്നു ഫിലേമോൻ. എന്നാൽ ഒനേസിമോസ് ചില നാളുകൾ ഫിലേമോന്റെ കൂടെ താമസിച്ചതിനു ശേഷം വിലയുള്ള ചില കാര്യങ്ങൾ അവിടുന്ന് എടുത്തിട്ട് ഈ ഒനേസിമോസ് അവിടുന്ന് പോകുവാനിടയായി. ആമേൻ. ഈ ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്തിട്ട് ഒനേസിമോസ് പോയിട്ട് റോമിൽ ചെന്ന് താമസിക്കുവാനിടയായി. അന്നത്തെ കാലത്ത് റോമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം 200,000 പരം ആൾക്കാരെ ബിസിനസ് നല്ല വാണിജ്യ വ്യാപാര ഒരു സിറ്റി ആയിരുന്നു റോം എന്ന് പറയുന്നത്. അത്രത്തോളം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു റോം. ഒനേസിമോസ് ചിന്തിച്ചു, ഞാൻ കൊലോസി എന്ന് വന്നതുകൊണ്ട് എന്നെ പറ്റി ആരും അറിയത്തില്ല, എന്റെ ബാക്ക്ഗ്രൗണ്ട് ആരും അറിയത്തില്ല എന്ന ചിന്തയോടെ ഒനേസിമോസ് റോമിൽ താമസിക്കുവാനിടയായി. എന്നാൽ ഇങ്ങനെ ചിന്തിച്ച് ഒനേസിമോസ് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷക്തനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഒനേസിമോസിനെ പിടിക്കുവാനിടയായി. ആമേൻ. അതുമാത്രമല്ല, തടവറയ്ക്കകത്ത് കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസും ഒനേസിമോസും തമ്മിൽ കാണുവാനിടയായി. എന്നാൽ ബൈബിളിൽ നമുക്ക് കാണുന്നില്ല അവരെന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് തടവറയിൽ വന്നത്, എങ്ങനെയാണ് അവർ കണ്ടതെന്നുള്ള കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്ക് ചിന്തിക്കാം, ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു പൗലോസും ഒനേസിമോസും തമ്മിൽ കാണുക എന്നുള്ളത്. അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്ന് സ്തോത്രം കൊടുത്ത്. ഒനേസിമോസ് ചിന്തിച്ചു, റോമിൽ നിന്ന് 500 kilometers 500 miles ദൂരത്തിൽ നിന്നാണ് ഞാനിവിടെ വന്നത്, എന്നെ ഒരു മനുഷ്യനും അറിയത്തില്ലെന്ന് ചിന്തിച്ചപ്പോൾ ഒനേസിമോസെ നിനക്ക് തെറ്റുപറ്റി, നിന്റെ ചിന്തകൾ തകിടം മറിഞ്ഞ് കാര്യാഗ്രഹത്തിനകത്തേക്ക് നീ പോകേണ്ടി വരും. Many people in this world think that no one knows me when I am doing something in a Trivandrum. Who knows? I am from Chattangeri. Nobody can see me. Nobody can know about me. But whatever you are doing, there is a God who sees everything. ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ ചാത്തങ്കേരിക്കാരനാകുന്ന എന്നെ ആരും അറിയത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ ഇന്ന പക ദൈവത്തിന് സ്തോത്രം കൊടുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. എത്ര പേർക്കറിയാം മണക്കാല ബൈബിൾ സ്കൂളിന്റെ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ ടി ജി കോശി ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവദാസൻ ഈ ഭൂമി ദൈവസേനയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ഞാൻ കോളേജിന്റെ അടുത്താണ് എന്റെ വീട്.
അതിനുവേണ്ടി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. ആ മണക്കാല ബയോസ്കൂൾ ഓപ്പൺ ചെയ്തപ്പോൾ അവിടുത്തെ ആദ്യത്തെ ബാച്ച് ആയിരുന്നു ഞാൻ. When he was in America, in the meeting, the white man and the pastors, they are introducing him. Now, Mr. Koski will talk to you. Mr. Koski will talk to you. His name is Koski. And they say, Koski. ഓക്കെ ആമേൻ. ഈ കോശി സാർ ഞങ്ങളെ പഠിപ്പിച്ചപ്പോ ഞങ്ങള് പറയും, കർത്താവിന്റെ ദാസൻ അമേരിക്കയിലായിരുന്നപ്പോൾ വെള്ളക്കാരായ ദൈവദാസന്മാർ വന്ന് ആ ദൈവദാസനെ പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ് ഇപ്പൊ പറഞ്ഞത്. അതൊരു ആഫ്രിക്കൻ പദമായിരുന്നു. ദൈവദാസന്റെ പേര് കോശി എന്നാ, പക്ഷെ വെള്ളക്കാരായ ദൈവദാസന്മാർക്ക് കോശി എന്ന് പറയുവാൻ പ്രൊണൗൺസിയേഷൻ കിട്ടത്തില്ല. Then this Koshi child told them in that great meeting, even if this pastor doesn't know my name, my God knows. Amen. ആ ദൈവദാസനായ കോശി സാർ ഇപ്രകാരോട് പറഞ്ഞു, എന്റെ പേര് യഥാർത്ഥമായിട്ട് പറയുവാൻ ഇവർക്ക് അറിയത്തില്ലെങ്കിലും എന്റെ പേര് അറിയുന്ന ഒരു ദൈവമുണ്ട്. We all laughed and we praise God for that. ഞങ്ങൾ അത് കേട്ടപ്പോൾ ചിരിക്കുകയും ചെയ്തു, അതേപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്നാ ഞാനൊരു കാര്യം പറയാം, അന്നത്തെ സയൻസ് കണ്ടുപിടിച്ചു എക്സ്റേ എന്ന് പറയുന്നത് അത് മറഞ്ഞിരിക്കുന്ന വസ്തുവിനെ വെളിപ്പെടുത്തുന്നു പറയുന്ന പോലെ. ഒനേസിമോസേ, നിന്റെ പദ്ധതി തെറ്റി, നിന്റെ ചിന്ത തെറ്റി, അന്നിന്റെ ആലയ്ക്ക് കണ്ണുള്ള ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിനക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ആമേ. സയന്റിഫിക് എക്സ്റേ അല്ല അവിടെ ഉപയോഗിച്ചത്, ലേസർ രശ്മി ഉയരത്തിന്ന് ഒനേസിമോസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അടിക്കുവാനിടയായി. ആമേ. ഒനേസിമോസ് പൗലോസ് കാണുവാനിടയായി, പൗലോസ് ഒനേസിമോസിനോട് സംസാരിക്കുവാനിടയായി. Was so regretted and that he became a child of God inside the prison. ആമേ. എന്നാൽ ആ തടവറയ്ക്കകത്ത് കടന്ന് ഒനേസിമോസ് ദൈവസേല് മുട്ടുമടക്കി ഒരു ദൈവവൈദ്യനായി തീരുവാനിടയായി. All those days, what somebody could do, this crime of collecting anything from the household, and if he was caught, he would be taken to the nearest magistrate, and the magistrate will put him into prison and kill him at the end. അന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധന സാമഗ്രികൾ നമ്മൾ മോഷ്ടിച്ചാൽ അത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിനെ തടവറയിലിടുകയും അതിനുശേഷം അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്യും. But what did Paul do? Paul knew all these rules, but he forgiven him. ഈ നിയമങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഒനേസിമോസിനെ സ്നേഹിക്കുകയും ഒനേസിമോസിനോട് ക്ഷമ കാണിക്കുകയും ചെയ്തു. ഒനേസിമോസിനോട് പൗലോസ് പറഞ്ഞു, ഒനേസിമോസെ നീ റോം വിട്ട് ഫിലോമോന്റെ വീട്ടിലോട്ട് പോകാം, ഫിലോമോന്റെ കൂടെ പോയി താമസിച്ച് അവിടെ ദൈവവേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കാം. I am sending back to you this Onesimus. Please take care of him.
അമേ സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി ഫിലോമോനെ എങ്ങനെ വായിക്കണം, അവിടെ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലോമോന് ഒരു കത്ത് എഴുതുകയാണ്. ഫിലോമോനെ, നിന്റെ സ്വന്തം സഹോദരനെ പോലെ ഒനേസിമോസിനെ നീ സ്വീകരിച്ച് വീട്ടിൽ പാർപ്പിക്കണമെന്ന്. അങ്ങനെ പൗലോസ് ഒനേസിമോസിനെ എടുക്കാൻ വേണ്ടി ഫിലോമോൻ എഴുതിയ ഒരു ലേഖനമാണ് ഫിലോമോന്റെ ലേഖനം. It was written about 63 or 64. ഏകദേശം AD 63 64 കാലഘട്ടത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. ആമേൻ. പൗലോസ് ഈ ഒനേസിമോസിനെ ഫിലോമോന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുക. If it were not for Paul, somebody could have caught him, and when he was there, he could be presented, reported to the magistrate, and the magistrate could take serious action on this Onesimus. നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഈ പൗലോസിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഈ തടവറയിൽ കിടക്കുന്ന ഒനേസിമോസിനെ പിടിച്ച് കോടതിയിൽ കൊണ്ടുപോയി തക്ക ശിക്ഷ മേടിച്ചു കൊടുത്തേനെ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നാൽ അങ്ങനൊന്നും ചെയ്യാതെ പൗലോസ് എന്താ ചെയ്തത്? തെറ്റും കുറ്റവും ഉണ്ടെങ്കിലും ഒനേസിമോസിനെ പൗലോസ് സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്രയോ കള്ളം നമ്മൾ പറഞ്ഞു, ദൈവത്തിനെതിരെ എന്തൊക്കെയോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ കഴിവും മിടുക്കുമല്ല, ദൈവം സ്നേഹിച്ചത് കൊണ്ടാ ഇന്ന് പകൽ നീ ഇവിടെ ആയിസോടിയിരിക്കുന്നത്. Oh, my qualities, my education, my learning, nothing took me to that level. ആ പാട്ട് പാടിയപ്പോൾ ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആരോഗ്യമല്ല, നിങ്ങളുടെ പഠിത്തമല്ല, ദൈവം നമ്മളോട് കാണിച്ച കൃപയാണ് ഇന്ന് പകൽ നമ്മളിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് പകൽ നീ ഒരു ആയുസോ ഇരിക്കുന്നത്. ആമേൻ. നമ്മുടെ കഴിവല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ പഠിത്തമല്ല, സാമ്പത്തികമല്ല, ദൈവം നമ്മളോട് കാണിച്ച കൃപയാണ്, ദൈവം കാണിച്ച കൃപയാണ്. ആമേൻ. പൗലോസിനാൽ ഒനേസിമോസ് സ്നേഹിക്കപ്പെടുവാനിടയായി. രണ്ടാമതായി പൗലോസ് ചെയ്ത കാര്യം, ഒനേസിമോസിനെ സ്വാതന്ത്ര്യം വിട്ടു. ഒനേസിമോസ് ഒരു അടിമയായിരുന്നു, ഒരു തടവുകാരനായിരുന്നു, പക്ഷെ പൗലോസ് ഒനേസിമോസിന് സ്വാതന്ത്ര്യം കൊടുത്തു. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലം ഒന്ന് ചിന്തിച്ച്, ആർക്കും വേണ്ടാതെ കിടന്ന് ഇരുളിന്റെ അന്ധകാരത്തിൽ ലോകത്തിന്റെ മോഹത്തിൽ ഓടിക്കിടന്ന നിങ്ങളെ യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം കൊടുക്ക. ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തിരിച്ചറിഞ്ഞു ഒരു പാപത്തിലേക്ക് അവർ നീങ്ങിയാണ്. Even before the creation, God knew everything. Then God, Father, Son and Holy Spirit thought, how can I save these people? Because Satan, Lucifer and his group is in this world. They will fall into sin. What can we
ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സകല കാര്യങ്ങളും എല്ലാത്തിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് സർവശക്തനായ ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം ഈ ഭൂമിയിൽ പിശാചും അവന്റെ പദ്ധതികളും ഉണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഏത് തന്ത്രത്തിലായിരിക്കും പിശാച് കൊടുക്കുകയെന്ന്. Then Jesus Christ, the second one in the Trinity, stood up and said, I will go and I will save the human being. Aa meetingil swargam mindiyilla thirthathil randamanaya putran elunnettu paranju pidave njan bhoomiyilottu poga njan poi devathinte paddathiyinu thakarnu poya manushyane njan veendedukkam. It is not written in the Bible that Holy Spirit reminds that Jesus Christ, you are going to take a very high risk. It is a very difficult task. You have to suffer and suffer and suffer. Are you able to do that? Amen. ഇത് ബൈബിളിൽ എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മാവ് ചോദിച്ചാണ്, പുത്ര, ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. ദൈവത്തിൽ നടന്നുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു ദൗത്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? When he has given them bread, when he gave them wine in that Vaivatikala, and when he has fed so many people, when he healed people, they were all very happy and enjoyed and followed Jesus. Amma ibda nerthe devadasam parannu pole appam thinnappol avarku santosham undayirunnu. Avarku jeevithathil aavashyamulladellam kittiyappol nalla santoshathode Yesuvinte koode avar nadannu. Then when Jesus was at the Pilate's place, who was with him? നിങ്ങളെ ശ്രദ്ധിക്കണം, എന്ന പീലാത്തോസിന്റെ കോടതിയിൽ യേശു നിൽക്കുമ്പോൾ ആരെങ്കിലും കൂടെ നിന്നോ? Even a single person, even his disciples, who were with him, 12 of them all escaped. പുരുഷാരത്തിൽ ഒരാൾ പോലും, മൂന്നര വർഷം കൂട്ട് നടന്ന ഒരൊറ്റ ശിഷ്യന്മാർ പോലും പീലാത്തോസിന്റെ കോടതിയുടെ മുമ്പിൽ യേശുവിന്റെ കൂടെ നിൽക്കാനില്ലായിരുന്നു. യേശു ഒറ്റയ്ക്കായിരുന്നു അവിടെ. ആമേൻ. യേശുവിന്റെ ചെവിട്ട് തടിച്ചിട്ട് പ്രവചിച്ചു, നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കാം. യേശു ഒന്നും അവരോട് പറഞ്ഞില്ല. യേശു തന്റെ ചുമലിൽ ആ ഭാരമുള്ള കുരിശ് താങ്ങുക. ഗൊൽഗോഥയിലേക്ക് കർത്താവ് കടന്നു പോകുമ്പോൾ, എന്താണ് ഗൊൽഗോഥ? നമുക്കറിയാം, അബ്രഹാം തന്റെ മകൻ ഐസഹാക്കിനെ കൊണ്ട് മോറിയ മലയിൽ പോയ ചരിത്രം നമുക്കറിയാം. യേശു കർത്താവിന്റെ മരണത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ പർവ്വതം അറിഞ്ഞ പേര് മോറിയ എന്ന. എന്നാൽ കർത്താവിന്റെ ജനനത്തോട് ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ആ മോറിയ മലയുടെ പേര് മാറി, അത് ഗോൽഗോഥ മലയായി മാറി. അതേ സ്ഥലത്താണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. യേശു ഒരു ചുവന്ന ചെറിയ മേലങ്കി ധരിച്ച് ശരീരം മുഴുവൻ ഉഴുവുചാല് പോലെ കീറപ്പെട്ടവനാണ്. ഓ, മനുഷ്യ ജീവിതത്തിന് വേണ്ടി യേശു തന്നെ തന്നെ സമർപ്പിച്ചു. അതേപോലാണ് തടവറയിൽ കിടന്നോ നോസിമോസിനെ രക്ഷിപ്പാൻ പൗലോസ് ഇറങ്ങി വന്നത്. പൗലോസ് ഒനേസിമോസിനെ സ്വാതന്ത്ര്യനാക്കി. അതുമാത്രമല്ല, ഫിലോമോൻ ഒരു കത്തെഴുതി, ഫിലോമോനെ നേരത്തെ നിന്റെ വീട്ടിൽ നിന്നത് അടിമയായിട്ടായിരുന്നു, എന്നാൽ ഇവന് നീ അടിമയല്ല, നിന്റെ സ്വന്ത സഹോദരനെ പോലെ നീ അവനെ വീട്ടിൽ താമസിപ്പിക്കണം. ഓ ഫിലോമോൻ,
സ്റ്റോറി വോട്ട് ലെറ്റർ ടു ഫിലേമോൻ. ഒനേസിമോസ് പൗലോസ് കൊടുത്ത ലെറ്റർ ഫിലേമോന്റെ കയ്യിൽ കൊടുത്തു. ആൻഡ് ഫിലേമോൻ അക്സെപ്റ്റഡ് ഹിം ആസ് എ ഡിയർ ബ്രദർ ആൻഡ് ഹി കോൾഡ് ഹിം ലൈക്ക് എ ബ്രദർ ആൻഡ് ഗേവ് ഹിം ഓൾ ദ ഫെസിലിറ്റീസ് ഇൻ ദ ഹൗസ് ആൻഡ് അക്സെപ്റ്റഡ് ഹിം ഇൻ ഹിസ് ഹൗസ്ഹോൾഡ്. പൗലോസ് കൊടുത്ത കത്തുമായിട്ട് ഒനേസിമോസ് ഫിലേമോന്റെ വീട്ടിൽ വന്നപ്പോൾ ഫിലേമോൻ ഒനേസിമോസിനെ കെട്ടിപ്പിടിച്ച് തന്റെ സഹോദരനെ പോലെ വീട്ടിൽ താമസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനിടയായി. My topic today it is about the love and care of Paul towards Onesimus. ഇന്ന് പകലത്തെ എന്റെ മെസ്സേജ് എന്താണെന്നറിയാമോ? ഒനേസിമോസിനോടുള്ള പൗലോസിന്റെ സ്നേഹവും കരുതലും. Paul is a human being. If he couldn't do that, how much our heavenly Father could do. ഞാനൊരു കാര്യം പറയാം, പൗലോസിനും മനുഷ്യനാ. ഇത്രയൊക്കെ പൗലോസിന് ഒനേസിമോസിനോട് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മുടെ സ്വർഗസ്സനായ പിതാവിന് എത്രയധികം നമ്മളോട് പ്രവർത്തിപ്പാൻ കഴിയും. മുടിയൻ പുത്രന്റെ കാര്യം നമുക്കറിയാം. സകലതും നഷ്ടപ്പെട്ട് വീട്ടിലോട്ട് വന്ന മുടിയൻ പുത്രനെ കണ്ട് പിതാവ് ഓടിച്ച് അതിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നല്ല വസ്ത്രം ധരിച്ച് വീട്ടിനോട് തന്നെ അവകാശിയാക്കി മാറ്റി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നു. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും ദൈവം നമ്മളെ നടത്തുന്നു. ഞാനൊരു പിതാവാണ്. എന്റെ കുഞ്ഞ് എന്നോട് 50 രൂപ തരണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും. അടുത്ത ദിവസം ഞാൻ 100 രൂപ കൊടുക്കും. അടുത്ത ദിവസം ഞാൻ വേണേ 75 രൂപ കൊടുക്കും. അഞ്ചാം ദിവസം കുഞ്ഞു വീണ്ടും വന്ന് ചോദിച്ചു, വീണ്ടും പൈസ തരാൻ ചോദിച്ചാൽ ഞാൻ ചോദിക്കും, ഞാൻ തന്ന പൈസ നീ എവിടെ ചെലവഴിച്ചു, എന്ത് കാര്യം ചെയ്തു, ഇനി എനിക്ക് തരാൻ പൈസയില്ല. And you call him at 8 o'clock. Some of them call him at midnight. Some of them call him early morning. Others call him at that time. He will never be tired. He always listen to you and help you. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 6 മണി രാത്രി 10 മണി വെളുപ്പിന് 2 മണി സമയം വേർതിരിച്ച് ദൈവത്തിൽ മുട്ടുകുത്തുന്ന ദൈവ പൈതലെ, നീ ഒരു വിഷയം ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്റെ ദൈവം ഒഴിഞ്ഞു മാറുന്നവനല്ല. നീ ചോദിക്കുന്ന വിഷയത്തിന്റെ മുൻപിൽ അവൻ ചലിക്കുന്ന ദൈവമാണ്. ആമേൻ. അത് തിങ്കളം മുതൽ ശനി വരെ നേരെ ഏത് ദിവസമായാലും നമ്മുടെ ദൈവം ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നവനല്ല. അവൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആമേൻ. ഈ രഹബോത്ത് ചർച്ചിനോട് ഞാൻ പറയാം, എല്ലാവരെക്കാൾ ഉപരി നീ കർത്താവിനെ കയറി പിടിക്കുമെങ്കിൽ നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അല്പസമയ കരങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കാം. അതെല്ലാം തുറന്ന് ദൈവത്തിന് അമിത്തം കൊടുക്കാം. ഓ ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. Hallelujah.
നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്തുമുള്ളത് യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്തുമുള്ളത് ഓ പെരുവെള്ളത്തിൽ ഇരച്ചിപ്പോലെ അവന്റെ ചെറുപട പെരുവെള്ളത്തിൽ ഇരച്ചിപ്പോലെ അവര് കർത്താവിന് വേണ്ടി ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു. അനവധി വർഷങ്ങൾ ഫിലോമോന്റെ കൂടെ ഒനേസിമോസ് നിന്ന് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. എന്ന സ്ഥലത്തെ 48-ാമത്തെ വയസ്സിൽ ഒരു ബിഷപ്പായി ഒനേസിമോസ് മാറി. എന്നാൽ 58-ാമത്തെ വയസ്സിൽ യേശു കർത്താവിന് വേണ്ടി ഒനേസിമോസ് മരിക്കുവാനിടയായി. ആമേൻ. ആ സ്ഥലത്ത് ഏകദേശം 10 വർഷം ഒരു ബിഷപ്പായിട്ട് അദ്ദേഹം സേവനം ചെയ്തു. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. തടവറയിൽ നിന്ന് പൗലോസ് അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ആ നിമിഷം കോടതി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞേനേം ഇങ്ങനെയുള്ള ദൈവ പ്രവൃത്തി ഇവിടെ നടക്കത്തില്ല. ഒനേസിമോസിന് വേണ്ടി ദൈവം കരുതുവാനിടയായി. ദൈവം അവനെ സ്നേഹിച്ചു. God is loving you and I, our family is loving.
ഒനേസിമോസിനെ സ്നേഹിച്ച അതേ ദൈവം തന്നെ സഹോദര സഹോദരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. അവൻ എത്രയും പെട്ടെന്ന് ക്ഷണത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ദൈവസ്ഥയിൽ കൊണ്ടുവരുമെങ്കിൽ ദൈവം അതിനകത്ത് ഒരു പരിഹാരം തരാൻ പോവാ. ഈ ചർച്ചിനോടുള്ള ഇത് എന്റെ ശബ്ദമല്ല, ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതാണിത്. ആമ ഇവിടെ നേരത്തെ ദേവദാസൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ എന്റെ മനസ്സിനകത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ലോകത്തിലെ ഒരു കാര്യവും എനിക്ക് നിങ്ങളോട് പറയാനില്ല, ദൈവം ഏൽപ്പിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് പകരം ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ കരുതുന്ന ദൈവം. ഞങ്ങളുടെ വ്യക്തിപരമായ കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഇന്ന് പകൽ ഞങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ സഭയുടെ എല്ലാ വിഷയങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും വിശ്വാസികളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവേ, സ്വർഗീയ അനുഗ്രഹങ്ങളാലും നന്മകളാലും ഞങ്ങളെ കരുതണമേ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശക്തമായ ഒരു ആത്മീയ സന്ദേശം അഭിഷക്തനിലൂടെ ദൈവം തന്നതുകൊണ്ട് കൈ അടിച്ചൊന്ന് ദൈവം സ്തോത്രം ചെയ്യും. സാധാരണ ആരും പ്രസംഗിക്കാത്ത ഒരു പ്രസംഗമാണ് ഫിലോമന്റെ ലേഖനം. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്ദേശം മനസ്സിലായി?